technical analysis, fundamental analysis, global market, and much more. Welcome to the pre-market show by Milliondots Edu. Very good morning, everyone. എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്ലോബൽ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം നെഗറ്റീവിലാണ്. യു കെയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്നലെ പുറത്തു വന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റേറ്റാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയിൽ ഒരു ദിവസത്തിനും കൂടിയുള്ള പെട്രോൾ മാത്രമേ ഉള്ളൂ. ആൻഡ് യു എസിലും നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലേഷൻ ബാധിക്കുന്നുണ്ട്. യു എസിലെ നമ്മുടെ ആപ്പിൾ പോലത്തെ കമ്പനികളുടെയൊക്കെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. വെൽക്കം ടു ദ പ്രീ മാർക്കറ്റ് ഷോ. സോ നമ്മൾ മാർക്കറ്റിലേക്ക്, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഡോ ജോൺസ് ഇന്നലെ 1164 points ഡൗണിലാണ് നിൽക്കുന്നത്. അതായത് ഡോ ജോൺസ് ഇതുവരെ ഏറ്റവും മോശമായിട്ടൊരു പ്രകടനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആൻഡ് നാസ്ഡാക്ക് ഏകദേശം 4.74% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് ഇന്നത്തേക്ക് നമുക്ക് വരികയാണെങ്കിൽ, ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ നെഗറ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓരോ മാർക്കറ്റിനെയും ഓരോ രാജ്യത്തിനെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ആ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ക്രാഷ്, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ബെയർഷ്നെസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് എസ് ജി എസ് നിഫ്റ്റിയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് അവസാനിച്ച് 16,240 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു. ബട്ട് അവിടെ ഇന്ത്യൻ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം എസ് ജി എസ് നിഫ്റ്റി ഇന്നലെ നല്ല രീതിയിൽ താഴോട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പം എസ് ജി എക്സ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 15,948 എന്ന പ്രൈസിലാണ്. അത് അതിനേക്കാളും താഴോട്ട് പോയതിന് ശേഷം മാർക്കറ്റിൽ ചെറിയൊരു റിക്കവറിയാണ് നമ്മളിപ്പം കാണുന്നത്. ഏകദേശം മാർക്കറ്റ് 16,885 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു 100 points മുകളിലോട്ട് ഇപ്പം കയറിയിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് തുടങ്ങുക ഒരു 250 points ഗ്യാപ്പ് ഡൗണിലായിരിക്കും എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഓ ഐ അനാലിസിസിലേക്ക് വരുന്ന സമയത്തേക്കും നമുക്ക് എന്ത് കാണുന്നുണ്ട്? നമുക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടിങ്ങുള്ള ചാൻസസ് നമുക്ക് കാണുന്നുണ്ട്. ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ 115, 114 ഡോളേഴ്സിലേക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് 107 വരെ ഓയിലിൻ്റെ പ്രൈസ് നീങ്ങിയെങ്കിലും ഇപ്പോൾ 110 എത്തി നിൽക്കുന്നത്. സോ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസിലേക്ക് പോയി നോക്കാം. നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി 16,000 താഴെയായിട്ടായിരിക്കും നിഫ്റ്റി എന്ന് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16,900 താഴെയായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് 16,740 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് 16,900 മുകളിലായിട്ടാണ് നമുക്ക് തുടങ്ങുന്നതെങ്കിൽ 16,900 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. സോ ആ രണ്ട് ലെവൽസ് നമ്മൾ നോക്കിയാൽ മതി. ആൻഡ് 16,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ആ രീതിയിലുള്ള ക്രാഷസ് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 33,900 എന്ന് പറയുന്ന പോയിൻ്റ് താഴെയായിട്ടായിരിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒബ്വിയസ്ലി. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 33,000 ആണ് നമ്മളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ വരുന്നത്. ഇല്ലെങ്കിൽ 33,200 നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ആ ലെവൽസ് നിങ്ങളെല്ലാവരും നോക്കുക. സോ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. സോ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം എല്ലാവരും ട്രേഡ് ചെയ്യുക. ഇന്ന് ഓപ്ഷൻ എക്സ്പയറി ഡേ ആണ്. ഓപ്ഷൻ സെല്ലേഴ്സിന് എല്ലാവർക്കും മോശമായിട്ടൊരു മാർക്കറ്റ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഐ ആം ഓപ്ഷൻ സെല്ലേഴ്സ്. സോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഓപ്ഷൻ സെല്ലേഴ്സിന് ഒരു നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു മാർക്കറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. സോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ഷോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഇസ് അർജുൻ കെ രാഘവ് ഹിയർ. ബൈ.